നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസ് സംവിധായകനായിട്ട് തിരിച്ചു വരുന്ന മലയാള ചിത്രമാണ് കടുവ പാലയിലെ പ്ലാന്റായിട്ടുള്ള കുര്യച്ചനും അതേ നാട്ടുകാരനും കേരള പോലീസിൽ ഐ ജിയുമായിട്ടുള്ള ജോസഫ് ചാണ്ടി എന്നുള്ള കഥാപാത്രവും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നായകനും പോലീസുകാരും തമ്മിലുണ്ടാവുന്ന കൊടുക്കൽ വാങ്ങലുകളാണ് ഈ ഒരു ചിത്രത്തെ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് തൊണ്ണൂറുകളുടെ ഒരു കാലഘട്ടമാണ് ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വാഹനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പ്രോപ്പർട്ടീസിലൂടെ ആണെങ്കിലും ഒക്കെ ആ ഒരു കാലഘട്ടത്തെ അവതരിപ്പിക്കുന്ന ചിത്രം പൂർണ്ണമായിട്ടും വിജയിക്കുന്നുണ്ട് തന്നെ പറയാൻ പറ്റും ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായിട്ട് മാറുന്നത് നായക വേഷത്തിൽ പൃഥ്വിരാജിന്റെ മികച്ച സ്ക്രീൻ പ്രസൻസും പെർഫോമൻസും ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നുണ്ട് ഡയലോഗ് ഡെലിവറി ഉൾപ്പെടെ ഇടക്ക് പ്രകടാവാറുള്ളടകീയത ഒഴിവാക്കാനും പൂർണ്ണമായിട്ടും കുര്യച്ചൻ എന്നുള്ള കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാനും കടുവയിൽ സാധിക്കുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ കുര്യച്ചന്റെ ജയിലിലേക്ക് ഉണ്ടാവുന്ന വരവും അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളെയൊക്കെ നന്നായി തന്നെ സംവിധായകൻ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പകുതിയിൽ കുര്യച്ഛൻ എങ്ങനെയാണ് ജയിലിലേക്ക് എത്തിയത് എന്നും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതും രണ്ടാം പകുതിയിൽ കുര്യച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവിടെ എന്താണ് പിന്നീട് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ജിനുവി എബ്രഹാം ഒരുക്കിയിട്ടുള്ള തിരക്കഥ ഒരേ സമയം സിനിമയുടെ പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടും മാറുന്നുണ്ടെന്ന് പറയാം അതിൻ്റെ പോസിറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാല് തുടക്കം മുതൽ ഒരിടത്ത് പോലും ഫോക്കസ് നഷ്ടപ്പെടാതെ ആദ്യ അവസാനം സിനിമയുടെ പ്രധാന തീമിനോട് ചേർന്ന് തന്നെയാണ് സിനിമയുടെ തിരക്കഥ സഞ്ചരിക്കുന്നതെന്ന് പറയാൻ പറ്റും കുര്യച്ചനും ജോസഫ് ചാണ്ടിയും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ ബിൽഡ് ചെയ്തതൊക്കെ പെരിമുറുക്കത്തോടെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമയിൽ ജിനുവി എബ്രാഹിമിന്റെ തിരക്കഥക്കെ സാധിക്കുന്നുണ്ട് അതേസമയം തിരക്കഥയുടെ നെഗറ്റീവ് ആയിട്ട് മാറുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സ്ട്രോങ് അല്ലാതെ പോയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ തന്നെയാണ് പ്രധാന വില്ലനായിട്ട് വന്നിട്ടുള്ള വിവേക് ഗോപ്രയെ അവതരിപ്പിച്ചിട്ടുള്ള ജോസഫ് ചാണ്ടി എന്ന് പറയുന്ന ഈ ഐ ജി ക്യാരക്ടർ ലൂസിഫർലെ ബോബി എന്നുള്ള കഥാപാത്രത്തിന്റെ ആ ഒരു ഷെയ്ഡിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതുപോലെ അർജുന അശോകന്റെ കഥാപാത്രവും രാഹുൽ മാധവന്റെ കഥാപാത്രവും ഒക്കെ സിനിമയിലെ ഡെപ്ത് ഇല്ലാതെ പോയിട്ടുള്ള വീക്ക് വീക്കായിട്ടുള്ള ക്യാരക്ടറൈസേഷന്റെ ഭാഗമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് തിരക്കഥയിൽ തോന്നിയിട്ടുള്ള മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് നായകനും ും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പുതുമയോടെ അതിന്റെ ആഴത്തിൽ അവതരിപ്പിക്കാൻ തിരക്കഥക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അധികാര ദുർവിനിയോഗം നടത്തുന്ന ജോസഫ് ചാണ്ടി എന്നുള്ള കഥാപാത്രത്തെ ഇന്ത്യൻ സൈഡ് സ്ക്രീനിലേക്ക് അവതരിപ്പിക്കാനും അയാള് കുര്യച്ചനെതിരെ നടത്തുന്ന നീക്കങ്ങൾ മികച്ചതാണ് എന്നുള്ള തോന്നൽ പ്രേക്ഷകരിലേക്ക് ഉണ്ടാക്കാനും തിരക്കഥ വിജയിക്കുന്നതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ കുര്യച്ഛന്റെ വീഴ്ചകളിൽ അതിയായ വേദനയോ അല്ലെങ്കിൽ കുര്യച്ഛന്റെ തിരിച്ചടികൾ കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ആവേശമോ എന്നിൽ ഒരു പ്രേക്ഷകരെന്ന നിലയിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന് പറയേണ്ടി വരും കുര്യച്ചന ശക്തരായിട്ടുള്ള എതിരാളികളിൽ തോന്നിപ്പിക്കാൻ തിരക്കഥ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കുര്യച്ചൻ്റെ ഒരു മാൻ ഷോ ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ആദ്യാവസാനം നമുക്ക് അനുഭവപ്പെടുന്നത് പെർഫോമൻസിലേക്ക് വരുമ്പോൾ എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങളെ നന്നായി തന്നെ സ്ക്രീനിലേക്ക് എത്തിക്കുന്നുണ്ട് അതിലിപ്പോൾ വിവേക ഗുബ്രയുടെ കഥാപാത്രത്തിന് നേരത്തെ പറഞ്ഞ പോലെ വലിയ പെർഫോമൻസ് ആദ്യത്തൊന്നുള്ളതായിട്ട് തോന്നിയില്ല എന്നാൽ പോലും തൻ്റെതായിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ആ ഒരു പരിമിതിയെ മറികടക്കാൻ വേണ്ടിയിട്ട് വിവേകുബ്രക്ക് സാധിക്കുന്നുണ്ടെന്ന് പറയാം അങ്ങനെ നോക്കുമ്പോൾ കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിനാണ് പ്രധാനപ്പെട്ട വില്ലിനേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് സാധ്യത കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് മികച്ച രീതിയിൽ തന്നെ കലാഭവൻ ഷാജോൺ ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രത്തെ രാഹുൽ മാധവും മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ആ ഒരു കഥാപാത്രത്തിനെ ഒരു ഡെപ്റ്റ് ഉള്ള രീതിയിലൊന്നും സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി നന്നായി തന്നെ രാഹുൽ മാധവ് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് പറയാതെ വയ്യ മാത്രമല്ല ക്ലൈമാക്സ് വൈറ്റിലേക്ക് മാത്രമായിട്ട് മാനസിക പ്രശ്നമുള്ള ഒരു ഗുണ്ടയെ കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ തീർത്തും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ോ അല്ലെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാതെ പോയിട്ടുള്ള ഒരു കാര്യമായിട്ടൊക്കെ ഈ ഒരു സിനിമയുടെ ആ ഒരു ഭാഗത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ നെഗറ്റീവ് വശങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ഒരു മാസ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു സിനിമയെ പരിഗണിക്കുമ്പോൾ തിരക്കഥയുടെ പോരായ്മയെ മറികടന്നുകൊണ്ട് പ്രേക്ഷകനെ സിനിമയിൽ എൻഗേജ്ഡ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഷാജി കൈലാസ് പൂർണ്ണമായിട്ടും വിജയിക്കുന്നുണ്ടെന്ന് പറയാം ഷാജി കൈലാസിന്റെ കയ്യൊപ്പ് പതിപാട് ഷോട്ടുകൾ കൂടെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സിനിമയിലുള്ള ആക്ഷൻസിലേക്ക് വരുമ്പോൾ എല്ലാ സീനിലും നമുക്ക് കടുവാക്കുന്നതിൽ കുര്യച്ചെന്നുള്ള കഥപാത്രത്തിൽ ഒരു ആധിപത്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറയാം അങ്ങനെ വൺ മാൻ ഷോ ആണെങ്കിൽ പോലും സിനിമയിലുള്ള ആക്ഷൻസ് ഓരോന്നും നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്നുള്ള നടൻ ആക്ഷൻസ് ചെയ്യുന്നതിൽ എത്രത്തോളം മികവ് പുലർത്തുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ ആക്ഷൻ സീക്വൻസുകളിൽ കണ്ടറിയാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാം ജെയ്സ് ജോ ഇരിക്കീട്ടുള്ള ബി ഒരു ഭേദപ്പെട്ട ത്രില്ല് സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ചിലയിടങ്ങളിൽ അത് അല്പം ലൌഡായിട്ടും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ അല്പം മിസ്പ്ലേസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുമ്പോൾ ആ ഒരു രംഗങ്ങളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ജെയ്സ് ബിജോട്ടുള്ള പി ജി എം അത്ര മികവ് പുലർത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്ന് പറയേണ്ടി വരും അതുപോലെ ഈ സിനിമയിലെ സീമ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിന് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിൽ പോലും ഒന്ന് രണ്ട് പ്രാധാന്യമുള്ള സീനുകൾ ആ ഒരു കഥാപാത്രത്തിന് വരുന്നുണ്ട് പക്ഷേ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡബിങ് എന്നെ സംബന്ധിച്ച് അത്ര മികച്ചതായിട്ട് അനുഭവപ്പെട്ടില്ല എനിക്ക് തോന്നുന്നു മല്ലിക സുമാരനാണ് സീമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടറിൽ ഡബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ക്യാരക്ടറും ഈ ഒരു ശബ്ദവും തമ്മിൽ സിംഗാവാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ആ ഒരു ഫീല് ആ ഒരു ക്യാരക്ടറിന് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയേണ്ടി വരും അഭിനന്ദനാമാനുജത്തിന്റെ വിഷ്വൽസ് കൂടെ ഈ ഒരു സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഫാക്ടറായിട്ട് മാറുന്നുണ്ട് അങ്ങനെ ടോട്ടാലിറ്റി ഈ ഒരു പറ്റി നമ്മൾ പറയുമ്പോൾ ഒരു തവണ തിയേറ്ററിൽ തന്നെ കാണാവുന്ന ലോജിക്കൽ പ്രശ്നങ്ങളും മറ്റ് നെഗറ്റീവ് ഫാക്ടേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മാസ് ആക്ഷൻ ഫാക്ട് എന്റർടൈനർ എന്നുള്ള രീതിയിൽ മാത്രം സമീപിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നെ ആവശ്യപ്പെടുന്ന ഒരു ചിത്രമായിട്ടാണ് കടുവ എന്നുള്ള സിനിമ എനിക്ക് തോന്നിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോയെക്കുറിച്ചും ഈ ചാനലിലുള്ള മറ്റു വീഡിയോസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് പരിഗണിക്കുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ